ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് പാക്ക് ആണ്. ഈസിലി എല്ലാവരുടെ വീട്ടിലും കിട്ടുന്ന ഒരു കാര്യമാണ് അവൽ എന്ന് പറയുന്നത്. അപ്പൊ അവൽ വെച്ചിട്ട് ഒരു സൂപ്പർ അടിപൊളി ഫേസ് പാക്ക് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു മുന്നേ, വീഡിയോയിൽ പോകുന്നതിന് മുന്നേ, എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യണം. അതിന്റെ ഓള് നിൽക്കിയാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് കിട്ടത്തുള്ളൂ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് വരാം. അപ്പൊ ഞാൻ ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത് വെള്ള കളറിൽ അവലാണ്. വെള്ള കളറിൽ അവലും നല്ലതാണ്, പിന്നെ മറ്റേ ആ തവിട് കളറിൻ്റെ അവലും നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇപ്പം ഇരുന്നത് വെള്ള ആയതുകൊണ്ടാണ് എടുക്കുന്നത്. രണ്ടും നല്ലതാണ് ഫേസ് പാക്ക് ചെയ്യാനായിട്ട്. ഇത് പൊട്ടറ്റോ ജ്യൂസാണ്. നമ്മൾ പൊട്ടറ്റോ ജ്യൂസ് ഒരു ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പം അതിൻ്റെ താഴെ ഇതുപോലെ സ്റ്റാർച്ച് അടിഞ്ഞ് കിട്ടും. അപ്പോൾ ആ സ്റ്റാർച്ച് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ അവൽ നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തേക്കുവാണ്. നല്ല രീതിയിൽ ഫൈനായിട്ട് ഞാൻ പൊടിച്ചെടുത്തേക്കുവാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുതിർത്തെടുത്താലും മതി, അതും പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഈ സ്റ്റാർച്ച് എടുക്കാൻ വേണ്ടി ഈ പൊട്ടറ്റോയുടെ ജ്യൂസ് സെപ്പറേറ്റ് ചെയ്യുവാണ്. ഞാൻ സ്റ്റാർച്ച് എടുത്തതിന് ശേഷം ഈ പൊട്ടറ്റോ ജ്യൂസ് തന്നെ വെച്ച് ഞാൻ മിക്സ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് സ്റ്റാർച്ച് എടുത്ത് ഞാനിത് മിക്സ് ചെയ്ത് കാണിക്കുവാണ്. ഇതൊരു ഹാഫ് പൊട്ടറ്റോ ആണ് എടുത്തേക്കുന്നത്. ഒരു ഇടത്തരം വലുപ്പമുള്ള ഒരു ഹാഫ് പൊട്ടറ്റോ ആണ് എടുത്തേക്കുന്നത്. ഫുൾ പൊട്ടറ്റോ ഇല്ല, എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ഹാഫ് ലെമൺ ആണ്. ലെമൺ വേണ്ട എന്നുള്ളവർക്കാണ്, ഇറിറ്റേഷൻ, സ്കിന്നിന് ഇറിറ്റേഷൻ അടിക്കുന്നവർക്കാണെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്താലും മതി. എനിക്കിപ്പോൾ ലെമൺ സൂട്ടബിൾ ആണ്, അതുകൊണ്ടാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് തന്നെ എഗെയിൻ നമ്മൾ ആ സെപ്പറേറ്റ് ചെയ്ത് വെച്ച പൊട്ടറ്റോ ജ്യൂസും ഞാൻ ആഡ് ചെയ്യുവാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് തൈരും പാലും ഒക്കെ യൂസ് ചെയ്യുമ്പം എനിക്ക് ബ്രേക്ക്ഔട്ട്സ് വരുന്ന പോലെ തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചാണ്. ഈ വെള്ളത്തിൽ ഞാൻ ആ പൊട്ടറ്റോയുടെ ജ്യൂസ് എടുത്ത ആ ബൗളിൽ തന്നെയാണ് വെള്ളം എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിപ്പം നല്ല രീതിയിൽ ഞാൻ കുഴച്ച് കട്ട കെട്ടാതെ കുഴച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മുൾട്ടാണിമിട്ടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഏത് പാക്ക് ഇട്ടാലും അതിനകത്ത് മുൾട്ടാണിമിട്ടി ആഡ് ചെയ്യും. എനിക്ക് മുൾട്ടാണിമിട്ടി എൻ്റെ സ്കിന്നിന് നല്ല സൂട്ടാണ്. എനിക്കതുമല്ല നല്ല രീതിയിൽ ഓയിൽ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും മുൾട്ടാണിമിട്ടി ഇടുമ്പോൾ. മുൾട്ടാണിമിട്ടി വേണ്ട അതുപോലെ തന്നെ ആ വൈറ്റ് കളറിലെ പാക്ക് ഇട്ടാൽ മതി ഉണ്ടെങ്കിൽ അതിലും പ്രോബ്ലം ഒന്നുമില്ല. എനിക്കിപ്പം ഇടുന്ന മുൾട്ടാണിമിട്ടി ഇടുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. ഇല്ല, നിങ്ങൾക്ക് കടലമാവാണെങ്കിൽ അതും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒരു സെമി ഡ്രൈ ആക്കണം, നന്നായിട്ട് ഡ്രൈ ആക്കേണ്ട. ഒരു സെമി ഡ്രൈ ആകുമ്പോൾ തന്നെ നമുക്ക് വാഷ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ വാഷ് ചെയ്യുമ്പം ഒറ്റയടിക്ക് കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്യാതെ കുറച്ച് മുഖം ഈ നനച്ചു കൊടുത്തിട്ട് സ്ക്രബ് ചെയ്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുഖത്തെ എക്സസ് ആയിട്ടുള്ള ഓയിൽ പോവാനും ഡേർട്ട് പോവാനും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനും വളരെ നല്ലതാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. സ്ക്രബ് ചെയ്യുമ്പം അത്യാവശ്യം നല്ല മൈൽഡായിട്ട്, ഒത്തിരി ഹാഷ് ആയിട്ട് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇരിക്കുവാണ്. ഇപ്പം ഞാൻ മുഖത്തൊന്നും ഇട്ടിട്ടില്ല, മോയ്സ്ചറൈസറോ ഒന്നും തന്നെ ഞാൻ ഇട്ടിട്ടില്ല. നമ്മൾ അധിക നേരം നല്ല നന്നായിട്ട് ഡ്രൈ ആകുന്നവർ വെയിറ്റ് ചെയ്യേണ്ട. ഒരു സെമി ഡ്രൈ ആകുമ്പോൾ തന്നെ നമ്മൾ മുഖം വാഷ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഒത്തിരി ഡ്രൈ ആകുമ്പോഴത്തേക്കും സെമി ഡ്രൈ ആയിട്ട് തന്നെ എൻ്റെ ഈ ഭാഗം ഇവിടെയൊക്കെ എനിക്ക് എടുത്ത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യേണ്ട വന്നു, സ്ക്രബ് ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യേണ്ട വന്നു. കാരണം അത്ര സ്ട്രിക്ട്, ഭയങ്കരമായിട്ട് ഒട്ടി പിടിക്കും. കാരണം അരിയല്ലേ, അപ്പം നന്നായിട്ട് ഒട്ടി പിടിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അധിക നേരം ഡ്രൈ ആക്കാൻ ഇരിക്കേണ്ട. ഒരു സെമി ഡ്രൈ ആകുമ്പോൾ തന്നെ മുഖം കഴുകി തുടങ്ങിക്കുള്ളൂ. പിന്നെ കഴുകി കഴിയുമ്പോൾ തന്നെ മുഖം നല്ല, നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ആ ഡേർട്ടൊക്കെ കംപ്ലീറ്റ്ലി പോയിട്ട് മുഖം വെളുക്കുമല്ല ചെയ്യുന്നത്, നല്ലൊരു തിളക്കവും നല്ലൊരു ബ്രൈറ്റ് ആയിട്ടിരിക്കും. നമ്മുടെ ഉള്ള കളർ നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല ഫിനിഷ് സ്മൂത്ത് ആയിട്ട്. നമ്മുടെ സ്കിന്ന് ഇപ്പോൾ ഭയങ്കര സോഫ്റ്റാണ്, എൻ്റെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അവൽ എല്ലാവരുടെ വീട്ടിലോട്ട്, മിക്ക എല്ലാവരുടെ വീട്ടിലും തന്നെ അവൽ ഉണ്ടാവും. പിന്നെ പൊട്ടറ്റോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ രണ്ടും സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫേഷ്യൽ പാക്കാണ്. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കണ്ടിട്ട് കുറച്ചെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.